മലയാള താര സംഘടനയ്ക്ക് അഭിമാനിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ക്യാപ്റ്റനായിട്ടുള്ള കേരള സ്ട്രൈക്കേഴ്സ് ഇതാ ക്രിക്കറ്റ് ലോകത്തേക്ക് എത്തുകയാണ്. അപ്പൊ റെഡിയല്ലേ? റെഡിയാണ്. ഇന്ത്യയിലൊരു പോപ്പുലർ ഗെയിമാണ് ക്രിക്കറ്റ്. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് ആണെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. പക്ഷെ ടെസ്റ്റ് ആണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞങ്ങൾ ഒരു 3 മിനിറ്റ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. ഒരു ഗെയിമിൻ്റെ ഹൈലൈറ്റ്സ് ആണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. ലാസ്റ്റ് ഓവറാണ്, ലാസ്റ്റ് ബോളാണ്, വേണ്ടത് 2 റൺസും. എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞങ്ങൾ വെറും 3.5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അവസാന ഓവറിലെ 5-ാമത്തെ ബോൾ എറിയാൻ ബൗളർ റെഡിയായി കഴിഞ്ഞു. ബാറ്റ്സ്മാൻ ആ ബാറ്റ് കൊണ്ട് തറ തല്ലി പൊളിക്കുമെന്ന് തോന്നുന്നു. ബാറ്റ്സ്മാൻ തല കൊണ്ട് ബോൾ ചെയ്യാൻ ആക്ഷൻ കാണിച്ചു കഴിഞ്ഞു. അമ്പയർ എറിയാൻ ആംഗ്യം കാണിച്ചു. ബൗളർ ഇതാ വിക്കറ്റിന്റെ ലക്ഷ്യമാക്കി ഓടി വരികയാണ്. പട്ടി കിതയ്ക്കുന്നത് പോലെ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. ഇതാ ബൗളർ പന്ത് എറിഞ്ഞിരിക്കുന്നു. ബാറ്റ്സ്മാൻ തന്റെ പാങ്കായമെടുത്ത്, ക്ഷമിക്കണം, തന്റെ ബാറ്റ് എടുത്ത് ആഞ്ഞു വീശിയിരിക്കുന്നു. ബോൾ ഇതാ ഉരുണ്ട് ഫീൽഡറിന്റെ കയ്യിൽ തിരികെയാണ്. ഒരു റൺ പോരാ, രണ്ടാമതും റൺ വേണമെന്ന അത്യാഗ്രഹത്തിൽ ബാറ്റ്സ്മാൻ രണ്ടാമത്തെ റണ്ണിന് വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം ഓടുകയാണ്, വിക്കറ്റ് ലക്ഷ്യമാക്കി അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫീൽഡർ ഇതാ ബോൾ എറിഞ്ഞിരിക്കുന്നു, സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു. ഇറ്റ് മേ ബി ഔട്ട്. യെസ്, ഇറ്റ് മേ ബി ഔട്ട്. ഇറ്റ് ഷുഡ് ബി ഔട്ട്. പ്ലെയേഴ്സ് എല്ലാവരും ഔട്ടിന് വേണ്ടി അപ്പീൽ ചെയ്തിട്ടുണ്ടെങ്കിലും അമ്പയർ ഔട്ട് സമ്മതിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വ്യക്തമായ ഒരു തീരുമാനം പറയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് വെള്ളെഴുത്തിൻ്റെ അസുഖമുള്ളതുകൊണ്ട് വ്യക്തമായിട്ട് ഔട്ടായോ എന്ന് കാണാൻ സാധിച്ചിട്ടില്ല. നമ്മൾ കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല പ്രായമുള്ള മനുഷ്യനല്ല. കാരണം അദ്ദേഹത്തിന് നല്ല കാഴ്ചക്കുറവുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തേർഡ് അമ്പയറിനോട് അതിൻ്റെ റീപ്ലേക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റീപ്ലേയിലൂടെ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. എന്തായാലും എനിക്ക് കഷ്ടപ്പാടിയിരിക്കുകയാണ്. ഇവന്മാരൊക്കെ കണ്ണ് കണ്ടുകൂടാത്തത് കാരണം ഞാൻ വീണ്ടും സ്ലോ മോഷനിലിട്ട് കാണിക്കേണ്ടി വരും. എനിവേ, let's wait for the decision. The third umpire's decision is on pending. Yes, wait for the decision of the umpire. എന്തായാലും വ്യക്തമായിട്ടുള്ള തേർഡ് അമ്പയറിന്റെ ഡിസിഷൻ, അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ദ ഡിസിഷൻ ഈസ് ഓൺ പെൻഡിംഗ്. യഥാർത്ഥത്തിൽ ബാറ്റ്സ്മാൻ ഔട്ടായോ എന്നറിയുന്നതിന് വേണ്ടി ഈ കളിയുടെ റീപ്ലേ നമുക്ക് സ്ലോ മോഷനിൽ കാണാം. വെയിറ്റ് ഫോർ ദ റീപ്ലേ. അവസാന ഓവറിലെ 5-ാമത്തെ ബോൾ എറിയാൻ ബൗളർ റെഡിയായി കഴിഞ്ഞു. ബാറ്റ്സ്മാൻ ആ ബാറ്റ് കൊണ്ട് തറ തല്ലി പൊളിക്കുമെന്ന് തോന്നുന്നു. ബാറ്റ്സ്മാൻ തല കൊണ്ട് ബോൾ ചെയ്യാൻ ആക്ഷൻ കാണിച്ചു കഴിഞ്ഞു. അമ്പയർ എറിയാൻ ആംഗ്യം കാണിച്ചു. ബൗളർ ഇതാ വിക്കറ്റിന്റെ ലക്ഷ്യമാക്കി ഓടി വരികയാണ്. പട്ടി കിതയ്ക്കുന്നത് പോലെ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. ഇതാ ബൗളർ പന്ത് എറിഞ്ഞിരിക്കുന്നു. ബാറ്റ്സ്മാൻ തന്റെ പാങ്കായമെടുത്ത്, ക്ഷമിക്കണം, തന്റെ ബാറ്റ് എടുത്ത് ആഞ്ഞു വീശിയിരിക്കുന്നു. ബോൾ ഇതാ ഉരുണ്ട് ഫീൽഡറിന്റെ കയ്യിൽ തിരികെയാണ്. ഒരു റൺ പോരാ, രണ്ടാമതും റൺ വേണമെന്ന അത്യാഗ്രഹത്തിൽ ബാറ്റ്സ്മാൻ രണ്ടാമത്തെ റണ്ണിന് വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം ഓടുകയാണ്, വിക്കറ്റ് ലക്ഷ്യമാക്കി അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫീൽഡർ ഇതാ ബോൾ എറിഞ്ഞിരിക്കുന്നു, സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു. ഇറ്റ് മേ ബി ഔട്ട്. Yes, he is out. Batsman out ആയിരിക്കുകയാണ്. Yes, he is out.